എപ്പിസോഡിന്റെ തുടക്കത്തിൽ രാത്രി വാൾട്ടിന്റെ നായയ്ക്ക് വെള്ളവും കൊടുത്ത് ഒറ്റയ്ക്കിരിക്കുകയാണ് ഷനോൺ. അപ്പോഴാണ് സയീദ് എത്തി അവളെ അയാൾക്കൊപ്പം വരാൻ വിളിക്കുന്നത്. അങ്ങനെ സയീദിനൊപ്പം പോകുന്ന ഷനോണിന് അവൾക്കായി തയ്യാറാക്കിയ കൂടാരം കാട്ടിക്കൊടുക്കുകയാണ് സയീദ്. അവിടെ വെച്ച് സയീദിന്റെ കയ്യിലുള്ള തോക്ക് കാണുന്ന ഷനോൺ ഇതെപ്പോഴും ഇങ്ങനെ കൊണ്ടു നടക്കണോ എന്ന് ചോദിക്കുകയാണ്. അതിന് ഒരാളെ സംരക്ഷിക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ ഇതെപ്പോഴും കൊണ്ടു നടക്കുന്നത് എന്ന് പറയുകയാണ് സയീദ്. മറുവശത്ത് കാട്ടിൽ അനലൂസിയും സംഘവും ഒരു മരത്തിന് ചുവട്ടിൽ വിശ്രമിക്കുകയാണ്. ഒരു മണിക്കൂറിൽ കൂടുതലായി അവർ അവിടെ ഇരുന്ന് വിശ്രമിക്കുന്നുവെന്നും ഇനിയും അവിടെ ഇരിക്കുന്നത് അപകടമാണെന്നും അവരെ എല്ലാം ഓർമ്മിപ്പിക്കുകയാണ് സിന്ധി. അവളോ വഴിയറിയാതെ നിൽക്കുക എന്ന് അത് കേട്ട് ഒരു മരച്ചുവട്ടിൽ തളർന്നിരിക്കുന്ന സോയർ അനലൂസിയെ കളിയാക്കിക്കൊണ്ട് മിസ്റ്റർ എക്കോ വരുന്നതുവരെ കാത്തിരിക്കാൻ പറയുമ്പോൾ മൈക്കിൾ കാട്ടിലേക്ക് ഓടിപ്പോയതാണ് എല്ലാത്തിനും കാരണമെന്നും അല്ലായിരുന്നെങ്കിൽ എക്കോ ഇപ്പോൾ ഇവിടെ കണ്ടേനെ എന്നും പറയുന്ന അനലൂസിയ അല്ല മൈക്കിളിനെ വിട്ടിട്ട് പോരാൻ നിനക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് അവനോട് ചോദിക്കുമ്പോൾ മൈക്കിളിന് അവൻ്റെയും അവൻ്റെ കൊച്ചിൻ്റെയും കാര്യം മാത്രമേ ഉള്ളൂ, എന്റെ കാര്യത്തിൽ അവനൊന്നും ചെയ്യാനുമില്ല എന്ന് പറഞ്ഞു തീരുന്നതും അതും കേട്ട് അവിടെ എത്തുകയാണ് മൈക്കിൾ. അയാൾക്ക് പുറകിലെത്തിയ ജിൻ സോയറിന് അരികിലിരുന്ന് അവന്റെ വെടിയേറ്റ കയ്യെപ്പറ്റി തിരക്കുമ്പോൾ ജിൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിലും എന്റെ കൈ ഊരി വീരാറായതുപോലെ ഉണ്ടടാ ചൂവി എന്ന് തന്റെ അവശത ജിന്നിനെ അറിയിക്കുകയാണ് സോയർ. അനലൂസിയയ്ക്ക് അരികിൽ വരുന്ന എക്കോ ഞാൻ അദേഴ്സിനെ കണ്ടു എന്ന് പറയുമ്പോൾ അത് കേട്ട ലിബി കുട്ടികൾ അവർക്കൊപ്പം ഉണ്ടായിരുന്നോ എന്ന് തിരക്കുകയാണ്. ലിബിയോട് ശബ്ദം താഴ്ത്തി സംസാരിക്കാൻ പറയുകയാണ് അനലൂസിയ. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കണ്ട, പുറപ്പെടാം എന്ന് എക്കോ പറയുമ്പോൾ അവരെല്ലാം അവിടുന്ന് വീണ്ടും യാത്ര തുടരുകയാണ്. ഈ സമയം ബീച്ചിൽ സയീദ് ഉണ്ടാക്കിയ കൂടാരത്തിൽ അയാൾക്കൊപ്പം കിടക്കുന്ന ഷനോണിന് കുടിക്കാനായി വെള്ളമെടുക്കാൻ പോവുകയാണ് സയീദ്. അവൾ അങ്ങനെ ഒറ്റയ്ക്ക് ആ ടെന്റിൽ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് കാറ്റടിച്ച് അവിടെ കത്തിച്ചു വെച്ചിരുന്ന വിളക്ക് അണയുന്നത്. പെട്ടെന്ന് ആ ടെന്റിന്റെ വാതിലിരുന്ന് അനഞ്ഞൊലിച്ചു വന്ന് നിൽക്കുകയാണ് വാൾട്ട്. അവർ വരുന്നു, അവർ അടുത്തെത്തി എന്നിങ്ങനെ പുലമ്പുകയാണ്. അതോടെ ചെങ്ങാടത്തിൽ പോയ അവനെ ഈ കോലത്തിൽ വീണ്ടും കണ്ട് ഭയന്ന് അലറി കരയുകയാണ് ഷനോൺ. ശേഷം അവിടെ മാകെ വാൾട്ടിനെ തിരക്കി നടക്കുന്ന സയീദ്. ആ പരിസരത്തെങ്ങും ആരും തന്നെ ഇല്ലെന്നും താനിപ്പോൾ ടെന്റിൽ നിന്ന് പുറത്തേക്ക് പോയതല്ലേ ഉള്ളൂ എന്നും ഷനോൺ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും, വല്ല സ്വപ്നവും കണ്ടതാവാമെന്നും അവളോട് പറയുകയാണ്. ബഹളം കെട്ട് അങ്ങോട്ടേക്ക് വന്ന് കാര്യം തിരക്കുന്ന ചാർളിയോട് ഷനോൺ സ്വപ്നം കണ്ടതാണ് എന്ന് സയീദ് പറയുമ്പോൾ സയീദ് തന്നെ വിശ്വസിച്ചിട്ടില്ല എന്ന് കണ്ട് അയാളെ ദേഷ്യത്തിൽ നോക്കുന്ന ഷനോൺ അവിടെ നിന്ന് നടന്നു പോവുകയാണ്. അവളെ സമാധാനിപ്പിച്ച് പുറകെ പോവുകയാണ് സയീദ്. അവിടേക്ക് കുഞ്ഞുമായി വന്ന് കാര്യം തിരക്കുന്ന ക്ലെയറിനോട് ഷനോൺ സ്വപ്നം കണ്ടത് ആണെന്ന് പറയുന്ന ചാർളി. നോക്കുമ്പോഴുണ്ട് ക്ലെയറിന്റെ കുഞ്ഞ് ഉണർന്ന് അവളുടെ കയ്യിൽ കിടക്കുന്നു. കരച്ചിൽ കേട്ട് ഭയന്ന ക്ലെയർ ആ കുഞ്ഞിനെ ഒറ്റയ്ക്കിട്ടിട്ട് വരാൻ മനസ്സ് വരാതെ അതിനെ ഉണർത്തിയതാണെന്ന് അവനോട് പറയുമ്പോൾ നീ എന്തൊരു പരിപാടിയോ കാണിച്ചേ, ഇനിയിപ്പോൾ കുട്ടി ഉറങ്ങാതിരുന്നിട്ട് നാളെ പകല് മൊത്തം ബഹളമായിരിക്കും എന്ന് പറയുന്ന ചാർളി വാത്സല്യത്തോടെ ആ കുഞ്ഞിനെ എടുത്ത് തോളിൽ കിടത്തി നിൽക്കുമ്പോൾ അവന്റെ പെരുമാറ്റം മനസ്സിലാവാതെ നിൽക്കുകയാണ് ക്ലെയർ. അതേസമയം സയീദ് ഉണ്ടാക്കിയ ടെന്റിൽ നിന്ന് ബാഗും സാധനങ്ങളും എടുത്ത് പോവാൻ തുടങ്ങുന്ന ഷനോണിനെ തടയുകയാണ് സയീദ്. പക്ഷേ അവളെ വിശ്വസിക്കാൻ കൂട്ടാക്കാത്ത അയാൾക്ക് അരികിൽ നിന്ന് പിണങ്ങി പോകുന്ന ഷനോൺ അവളുടെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ഒരു ബാലേ ഇൻസ്ട്രക്ടറായി വർക്ക് ചെയ്യുന്ന ഷനോൺ അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് ഒപ്പമുള്ള ഫ്രണ്ടിന്റെ കൂടെ സംസാരിച്ച് നിൽക്കുമ്പോൾ അവൾക്ക് ഒരു കോൾ വരികയാണ്. അത് ബൂണിന്റെ അമ്മ സബ്രീന ആയിരുന്നു. ഷനോണിന്റെ അച്ഛന് ഒരു അപകടം സംഭവിച്ച് സെന്റ് സെബാസ്റ്റ്യൻ ഹോസ്പിറ്റലിലാണെന്ന് അവളെ അറിയിക്കുകയാണ് ആ സ്ത്രീ. ശേഷം അവർക്കൊപ്പം ഹോസ്പിറ്റലിൽ വരുന്ന ഷനോൺ അവിടെ ജാക്ക് അവരെ പാസ് ചെയ്തു പോകുന്നത് നമുക്ക് കാണാം. അവിടുത്തെ ഒരു ഡോക്ടറിൽ നിന്ന് അവളുടെ അച്ഛൻ ആദം സഞ്ചരിച്ചിരുന്ന വാഹനം ഒരു എസ് യു വിയുമായി കൂട്ടിയിടിച്ച് ആന്തരികക്ഷതങ്ങൾ ഗുരുതരമാണെന്നും രക്ഷിച്ചെടുക്കാൻ പ്രയാസമാണെന്നും മനസ്സിലാക്കി കരഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ ഈ സീസണിൽ എപ്പിസോഡ് 1 ജാക്കിന്റെ ഫ്ലാഷ് ബാക്കിൽ ജാക്കിന് മുൻപിൽ ഗുരുതരാവസ്ഥയിൽ കിടന്ന സാറയെ കണ്ടില്ലേ? ആ അപകടത്തിൽ പരിക്കേറ്റ മറ്റൊരാൾ ഷനോണിന്റെ അച്ഛൻ ആദം റദർഫോർഡ് ആയിരുന്നു. അങ്ങനെ ആദമിനെ കാണാൻ സബ്രീന പോകുമ്പോൾ നിങ്ങളുടെ മകൾക്ക് കാണണ്ടേ എന്ന ഡോക്ടറുടെ ചോദ്യത്തിന് എന്റെ ഭർത്താവിന്റെ മകളാണ് എന്ന് ഷനോണിനോടുള്ള അതൃപ്തി അറിയിച്ച് അവളെ ഒപ്പം വരാൻ വിളിക്കുകയാണ് സബ്രീന. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോൾ പിറ്റേ ദിവസവും നടത്തം തുടരുന്ന എക്കോയും സംഘവും ഇനിയും ഇതുപോലെ എത്ര ദൂരം നടക്കേണ്ടി വരുമെന്ന് അയാളോട് ചോദിക്കുന്ന അനലൂസിയോട് ഒരു ദിവസം ചിലപ്പോൾ അതിലും കൂടുതൽ എന്ന് പറയുകയാണ് എക്കോ. പെട്ടെന്നാണ് സോയർ കുഴഞ്ഞ് ഇരിക്കുന്നത്. അവനെ നോക്കാനായി അരികിലിരിക്കുന്ന ലിബി ഡോക്ടറാണോ എന്ന് തിരക്കുന്ന സോയറിനോട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് എന്ന് ലിബി പറയുമ്പോൾ ഹാ എന്നാ എൻ്റെ തോളിനോട് ഒന്ന് സംസാരിച്ച് നോക്ക് എന്ന് അവരെയും കളിയാക്കിയിരിക്കുകയാണ് സോയർ. എൻ്റെ മകനെ രക്ഷിക്കാൻ ശ്രമിച്ചതാണ് അവൻ വെടിയേറ്റത് എന്ന് മൈക്കിൾ അവരോട് വിവരിക്കുമ്പോൾ പരിക്കിച്ചിരി മോശമാണ്, എന്നാൽ അത്ര മോശമല്ല, ഭേദമാവാൻ ഉള്ളതേ ഉള്ളൂ എന്നും അവിടെ നിന്ന് നടക്കാമെന്നും പറയുകയാണ് ലിബി. സോയറിനെ എഴുന്നേൽക്കാൻ സഹായിക്കുകയാണ് മൈക്കിൾ. അങ്ങനെ അവരെല്ലാം വീണ്ടും നടത്തം ആരംഭിക്കുകയാണ്. മറുവശത്ത് ബീച്ചിൽ റോസിനെ തുണി വിരിക്കാൻ സഹായിച്ചു നിൽക്കുന്ന ഹാളി ഹാച്ചിനുള്ളിൽ ഡ്രയർ ഉള്ളപ്പോൾ ഇവിടെ വന്ന് മിനക്കെടുന്നത് എന്തിനാണെന്ന് അവരോട് തിരക്കുകയാണ്. അത് കേട്ട റോസ് കാറ്റും വെയിലും വെളിച്ചമുള്ളപ്പോൾ യന്ത്രങ്ങൾ ഉപയോഗിച്ച് നമ്മൾ നമ്മളെ വഷളാക്കരുതെന്ന് അയാളോട് പറയുകയാണ്.
അവിടേക്ക് വരുന്ന ഷനോൺ അവരോട് മൈക്കിളും വാൾട്ടും ചങ്ങാടത്തിൽ പോകുന്നതിന് മുൻപ് അവിടെ ഉപേക്ഷിച്ചിട്ട് പോയ അവരുടെ വസ്തുക്കൾ എവിടെയാണെന്ന് അറിയാമോ എന്ന് തിരക്കുകയാണ്. അത് അവരുടെ ടെന്റിൽ കാണുമെന്ന് ഹേളി അവളോട് പറഞ്ഞു വിടുകയാണ്. വിഷാദഭാവത്തിൽ നടക്കുന്ന ഷനോണിനെ കണ്ട് പാവം, അവൾ ഈ ലോകത്ത് സ്നേഹിക്കുന്ന ഒരേ ഒരാളെ ഇവിടെ വെച്ച് നഷ്ടപ്പെടുന്നത് എത്ര കഷ്ടമാണ് എന്ന് പറയുകയാണ് റോസ്. അപ്പോഴേക്കും മൈക്കിൾ ഉപേക്ഷിച്ചു പോയ വസ്ത്രങ്ങളിൽ നിന്നും വാൾട്ടിന്റെ ഒരു ടീഷർട്ട് എടുത്ത് അവന്റെ നായയെ കൊണ്ട് മണം പിടിപ്പിച്ച് ഷനോൺ വാൾട്ട് ഉള്ള സ്ഥലത്തേക്ക് അതിനോട് ഓടാൻ പറയുമ്പോൾ ഷനോണുമായി ഓടിപ്പോയി ബൂണിനെ അടക്കം ചെയ്ത സ്ഥലത്ത് നിൽക്കുകയാണ് ആ നായ. അതേസമയം ചാർലി പറഞ്ഞതുപോലെ രാത്രിയും ഉറങ്ങാതെ പകലും കരച്ചിലോട് കരച്ചിലായിട്ട് കിടക്കുകയാണ് ക്ലെയറിന്റെ കുഞ്ഞ്. ആ കരച്ചിലും കേട്ട് അതുവഴി വരുന്ന ലോക്ക് തൊട്ടിൽ കൊള്ളില്ലേ എന്ന് അവളോട് തിരക്കുമ്പോൾ കുട്ടിലല്ല ഈ കുട്ടിയാണ് പ്രശ്നം എന്ന് ക്ഷമ നശിച്ച് പറയുകയാണ് ക്ലെയർ. ആ കുഞ്ഞിന് അരികിലിരിക്കുന്ന ലോക്ക് ക്ലെയറിന്റെ അനുവാദത്തോടെ അതിനെ എടുത്ത് ടൗവലിനുള്ളിൽ നല്ലോണം പൊതിയുമ്പോൾ ആ കൊച്ചി കരച്ചിൽ നിർത്തി കിടക്കുന്നത് കണ്ട് ഇവിടെ എല്ലാവർക്കും എന്നെക്കാൾ എന്റെ കുട്ടിയെ പറ്റി അറിയാമെന്ന് തോന്നുക എന്ന് പറയുന്ന ക്ലെയർ. കഴിഞ്ഞ രാത്രി കുഞ്ഞിനെ ഉണർത്തിയതിന് ചാർലി അവളെ വഴക്ക് പറഞ്ഞതും പറഞ്ഞ് കുഞ്ഞിനോട് അമ്മയും അച്ഛനും പോലെയാണ് അവന്റെ പെരുമാറ്റമെന്നും താൻ അവനെ എപ്പോഴാണ് വിവാഹം ചെയ്തതെന്നും ചാർലിയും താനും രണ്ട് അപരിചിതരാണെന്നും തനിക്ക് അവനെ പറ്റി ആകെ അറിയാവുന്നത് അവൻ കുറച്ച് മതമൊക്കെ തലയ്ക്ക് പിടിച്ച ആളാണെന്ന് മാത്രമാണെന്നും കാട്ടിൽ നിന്ന് കിട്ടിയ ഒരു കന്യാമറിയത്തിന്റെ രൂപം കൂടി അവന്റെ കയ്യിലുണ്ടെന്ന് ക്ലെയർ ലോക്കിനോട് പറയുമ്പോൾ ചാർലി വീണ്ടും മയക്കുമരുന്ന് കൊണ്ടു നടക്കുന്നത് മനസ്സിലാക്കിയിരിക്കുകയാണ് ലോക്ക്. ഈ സമയം ബൂണിനെ അടക്കം ചെയ്ത സ്ഥലത്തിരിക്കുന്ന ഷനോൺ അവളുടെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ഷനോണിന്റെ അച്ഛന്റെ ശവമടക്കിന്റെ അന്ന് അച്ഛന്റെ ഡെഡ് ബോഡിക്കരികിൽ വിഷമിച്ച് നിൽക്കുന്ന ഷനോണിനരികിൽ ആശ്വാസമായി വന്ന് അവളെ കെട്ടിപ്പിടിക്കുകയാണ് ബൂൺ. അവരെ രണ്ടുപേരെയും ദൂരെ നിന്ന് നോക്കുകയാണ് ബൂണിന്റെ അമ്മ. പിന്നീട് ഷനോണിന്റെ റൂമിൽ അവൾക്ക് സ്കോച്ച് ഒഴിച്ച് നൽകുന്ന ബൂണിനോട് അവന്റെ അമ്മ കണ്ടോണ്ട് വന്നാൽ ബഹളമുണ്ടാക്കുമെന്ന് പറയുകയാണ് ഷനോൺ. ശേഷം അവളുടെ അച്ഛന്റെ ഓർമ്മയ്ക്ക് ഓരോ പെഗ് മദ്യപിക്കുകയാണ് ബൂണും ഷനോണും. ന്യൂയോർക്കിലെത്തുമ്പോൾ തന്നെ കാണാൻ വരണമെന്ന് പറയുന്ന ബൂണിനോട് മാർത്ത ഗ്രാം ഡാൻസ് കമ്പനിയിൽ തനിക്ക് ജോലി കിട്ടിയാൽ താൻ അവിടെ ആയിരിക്കുമെന്ന് അവനെ അറിയിക്കുകയാണ് ഷനോൺ. അവളോട് തന്റെ അമ്മയോട് സംസാരിച്ചോ എന്ന് ചോദിക്കുന്ന ബൂണിനോട് അവന്റെ അമ്മയ്ക്ക് തന്നെ വെറുപ്പാണെന്നും തന്റെ അച്ഛനെ അവർ വിവാഹം ചെയ്ത കാലം മുതൽ തനിക്ക് അച്ഛനോടുള്ള അടുപ്പം അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ലെന്നും പറയുകയാണ് ഷനോൺ. അതൊക്കെ തനിക്കും അറിയാമെന്ന പോലെ അവളെ നോക്കിയിരിക്കുകയാണ് ബൂൺ. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോൾ ബീച്ചിനോട് ചേർന്ന് വിശാലമായ ഒരു പാറക്കെട്ടിൽ എത്തി നിൽക്കുകയാണ് അനലൂസിയും മറ്റുള്ളവരും. വളരെ അവശനായി കഷ്ടപ്പെട്ട് ആ പാറപ്പുറത്തേക്ക് കയറുന്ന സോയറിനെ കാണുന്ന എക്കോ അവിടെ അല്പം വിശ്രമിക്കാമെന്ന് അനലൂസിയോട് പറയുമ്പോൾ അവൾ എല്ലാവരോടുമായി 5 മിനിറ്റ് സമയം പറയുകയാണ്. സോയറിന് കുടിക്കാൻ വെള്ളം നൽകുന്ന എക്കോ സൂര്യന്റെ ചൂടിനാൽ ചുട്ടുകിടക്കുന്ന വിശാലമായ പാറക്കെട്ട് നോക്കി നിന്ന ശേഷം കാടിനുള്ളിലൂടെ പോകാമെന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന അനലൂസിയ ബീച്ചിലല്ലേ ആളുകൾ ഉള്ളതെന്നും അതിന് ഈ തീരം ചേർന്ന് പോകുന്നതാണ് അവരെ കണ്ടെത്താൻ എളുപ്പമെന്നും സോയറിനെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ കാടിനുള്ളിലൂടെ പോകാമെന്ന് എക്കോ പറയുന്നതെന്നും ഒരുത്തിനു വേണ്ടി മറ്റെല്ലാവരെയും അയാൾ അപകടത്തിലാക്കുമോ എന്നും ചോദിക്കുമ്പോൾ അവളോട് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് എനിക്കറിയാവുന്ന ഒരേ ഒരു വഴി ഇതാണ് എന്ന് പറഞ്ഞ് നടക്കുകയാണ് എക്കോ. താൻ മിണ്ടാ നടക്കുന്നയാടോ നല്ലത് എന്ന് അയാൾക്ക് പുറകെ വിളിച്ചു പറയുകയാണ് അനലൂസിയ. മറുവശത്ത് ബീച്ചിൽ ലോക്ക് പറഞ്ഞതുപോലെ കുഞ്ഞിനെ തുണിയിൽ പൊതിഞ്ഞതിൽ പിന്നെ അത് കരയുന്നില്ലെന്ന് കണ്ട ക്ലെയർ ആ കൊച്ചിനെ ലോക്കിന്റെ കൈകളിലേക്ക് എടുക്കാൻ കൊടുക്കുകയാണ്. അങ്ങനെ ലോക്ക് ആ കുഞ്ഞിനെയും എടുത്തിരിക്കുമ്പോഴാണ് അതും കണ്ടോണ്ട് അങ്ങോട്ടേക്ക് ചാർലി വരുന്നത്. താൻ കുഞ്ഞിനെ എടുക്കാനെത്തിയതാണെന്ന് അവൻ പറയുമ്പോൾ ക്ലെയറിനെ നോക്കുന്ന ലോക്ക് തനിക്ക് പോകാൻ സമയമായെന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ ചാർലിയെ ഏൽപ്പിക്കുകയാണ്. ചാർലിയുടെ പ്രവൃത്തിയിൽ എന്ത് പറയണമെന്നറിയാതെ കുഞ്ഞിനെ എടുത്ത് സഹായിച്ചതിന് ലോക്കിന് നന്ദി പറയുകയാണ് ക്ലെയർ. അതേസമയം കാട്ടിൽ അനലൂസിയും സംഘവും ശബ്ദമുണ്ടാക്കാതെ നടന്നു വരുമ്പോൾ സോയർ കൈവേദന കൊണ്ട് പിടയുകയാണ്. അത് കണ്ട് കലവില എന്തൊക്കെയോ പറയുകയാണ് ജിൻ. അയാളോട് മിണ്ടരുത് എന്ന് പറയുകയാണ് അനലൂസിയ. അത് കേൾക്കുന്ന മൈക്കിൾ എന്ത് ഇവിടെ മിണ്ടാനും പാടില്ലേ, നിന്നെ ഞങ്ങളുടെ സ്ഥലത്ത് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം, പക്ഷെ ഞാൻ മിണ്ടാതിരിക്കണോ എങ്കിൽ അതിന്റെ കാരണവും കൂടി പറയണം എന്ന് പറയുമ്പോൾ തിരിഞ്ഞ് എക്കോയെ നോക്കുന്ന അനലൂസിയ, ഞങ്ങൾ ഇവിടെ വന്ന് അന്ന് രാത്രി 3 പേരെ അവർ കൊണ്ടുപോയി, പിന്നെ 2 ആഴ്ചത്തേക്ക് ഒന്നും സംഭവിച്ചില്ല, പിന്നെ വന്ന് അവർ 9-ലധികം ആളുകളെ കൊണ്ടുപോയി. നല്ല കഴിവാണ് അവർക്ക്, മൃഗങ്ങളാണവർ, എവിടെയും എപ്പോൾ വേണമെങ്കിലും അവർ ഉണ്ടാവും. നമ്മളിപ്പോൾ അവരുടെ കാട്ടിലൂടെയാണ് പോകുന്നത്. ഒരു തോക്കോ ബുള്ളറ്റ വെച്ച് അവരെ നേരിടാൻ കഴിയുമെന്ന് തോന്നുന്നോ, അതുകൊണ്ട് മിണ്ടാ നടന്നോ എന്ന് പറയുമ്പോൾ അത് കേട്ട് എൻ്റെ മകനെയും അവർ കൊണ്ടുപോയി എന്ന് മയക്കിൽ പറയുമ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് എന്നതിന് മറുപടി പറയുകയാണ് അനലൂസിയ. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ ബൂണിനെ അടക്കം ചെയ്ത സ്ഥലത്ത് വിഷമിച്ചിരിക്കുന്ന ഷനോണിന് അരികിൽ വന്നിരിക്കുന്ന സയ്യിദ് അവൾ ബൂണിനെ ഓർത്ത് വിഷമിക്കുമായിരിക്കും എന്ന് കരുതി ആശ്വസിപ്പിക്കുമ്പോൾ താൻ വാൾട്ടിനെ കണ്ടു എന്ന് ആവർത്തിച്ച് പറഞ്ഞ് അവിടെ നിന്ന് വിൻസെന്റിന്റെ കൂടെ കാട്ടിലേക്ക് പോകുന്ന ഷനോൺ അവളുടെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. തന്റെ അപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന ഷനോണിന് ഒരു ലെറ്ററുമായി വരികയാണ് അവളുടെ ഫ്രണ്ട്. അത് ന്യൂയോർക്കിലെ ഡാൻസ് കമ്പനിയിൽ ജോലി കിട്ടിയത് അറിയിച്ചുകൊണ്ടുള്ള ലെറ്റർ ആയിരുന്നു. ആഗ്രഹിച്ച ജോലി കിട്ടിയ സന്തോഷത്തിൽ നിൽക്കുന്ന ഷനോണിന് ആ അപ്പാർട്ട്മെന്റിന്റെ റെന്റായി അവൾ അയച്ച ചെക്ക് മടങ്ങിയെന്ന് അറിയിക്കുന്ന കോൾ വരികയാണ്.
അതറിഞ്ഞ് നേരെ ബോണിന്റെ അമ്മയെ കാണാൻ പോയിരിക്കുകയാണ് ഷനോൺ. തന്റെ പിതാവിന്റെ വിൽപത്ര പ്രകാരമുള്ള തന്റെ ഓഹരി തരാൻ അവരോട് ചോദിക്കുന്ന ഷനോണിനോട്. അങ്ങനെ ഒരു വിൽപത്രമേ ഇല്ലെന്നും ഷനോണിന്റെ അച്ഛന്റെ സ്വത്തുക്കൾ അയാളുടെ ഭാര്യയായ തന്റേത് മാത്രമാണെന്നും പറയുകയാണ് ബോണിന്റെ അമ്മ സബ്രീന. അത് കേട്ട് വിശ്വസിക്കാനാവാതിരിക്കുന്ന ഷനോണിനോട് അവൾ സ്വയം ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാൻ ഉപദേശിക്കുകയാണ്. തനിക്ക് ഒരു ഇന്റേൺഷിപ്പ് കിട്ടിയിട്ടുണ്ടെന്നും 6 മാസത്തോളം ശമ്പളമില്ലെന്നും ദിവസവും 16 മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരുമെന്നും ന്യൂയോർക്കിലേക്ക് പോകാൻ പണം വേണമെന്നും കുറച്ച് പണം അവരോട് കടമായി ചോദിക്കുന്ന ഷനോണിനോട്. അവൾ ആകെ ജോലി ചെയ്യുന്നത് 16 മണിക്കൂർ കിടന്നുറങ്ങുന്നതും മാത്രമാണെന്നും ഈ ആഴ്ച ഇന്റേൺഷിപ്പ് എന്നും കഴിഞ്ഞ വർഷം ഇന്റീരിയർ ഡിസൈൻ എന്നും ഒക്കെ പറഞ്ഞ് അവൾ കുറെ പണം വാങ്ങിക്കൊണ്ട് പോകുന്നതല്ലാതെ ഒന്നും തിരികെ തരാൻ പോകുന്നില്ലെന്നും പറയുന്ന സബ്രീനയോട് പണമുണ്ടെങ്കിൽ മാത്രമേ അവൾക്ക് ന്യൂയോർക്കിൽ പോകാൻ സാധിക്കൂ എന്ന് ഷനോൺ കെഞ്ചി ചോദിക്കുമ്പോഴും, നീ നിന്റെ വഴി നോക്കിക്കോ ഷനോൺ എന്ന് പറഞ്ഞിട്ട് അവർ പോകുമ്പോൾ ആ വീട്ടിൽ നിരാശയോടെ നിൽക്കുകയാണ് ഷനോൺ. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോൾ ബീച്ചിൽ ചാർലിയും കൂട്ടി ഭാഗോമൻ കളിക്കുകയാണ് ലോക്ക്. അതിനിടയിൽ ക്ലെയറിന്റെ ആരോൺ ബേബിയെ താൻ എടുത്തതിൽ അവൻ എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന് ചോദിക്കുന്ന ലോക്കിനോട്. അതിലിപ്പോൾ എന്താണ് എന്ന് ചോദിച്ചിരിക്കുന്ന ചാർലി ആരോണിനെ ക്ലെയർ ദത്ത് നൽകാൻ പോവുകയായിരുന്നു എന്ന് പറയുമ്പോൾ അത് തനിക്കും അറിയാമെന്നിരിക്കുകയാണ് ലോക്ക്. അത് കേട്ട ചാർലി അമ്മയുടെ ഉത്തരവാദിത്തങ്ങളും മറ്റും ക്ലെയർ ഇനിയും പഠിക്കേണ്ടതുണ്ടെന്ന് അയാളോട് പറയുമ്പോൾ, ആഹാ, ഒരു മയക്കുമരുന്നിന്റെ അടിമയ്ക്ക് പറയാൻ പറ്റിയ വാചകം എന്നവനെ പുച്ഛിച്ച് പറയുകയാണ് ലോക്ക്. മയക്കുമരുന്നിൽ നിന്ന് പിൻവാങ്ങാൻ തുടങ്ങുന്ന ആൾ എന്ന് ചാർലി തിരുത്തുമ്പോൾ, പിൻവാങ്ങാനല്ലേ എന്ന് ചാർലിയുടെ കയ്യിൽ മയക്കുമരുന്നുണ്ടെന്നറിഞ്ഞ ലോക്ക് അത് അവനോട് ചോദിക്കാതെ അർത്ഥം വെച്ച് സംസാരിച്ചിരിക്കുകയാണ്. അതേസമയം കാട്ടിൽ ജിന്നിന്റെ തോളിൽ താങ്ങി നടന്നു വരുന്ന സോയറിന്റെ കാലുകൾ ഉറയ്ക്കാത്തത് കണ്ട് ഇനി താൻ സോയറിനെ താങ്ങി നടക്കാമെന്ന് പറയുകയാണ് മൈക്കിൾ. ജിൻ നോക്കിക്കൊള്ളാമെന്ന് അയാളും പറയുമ്പോൾ, രണ്ടുപേരും ഒന്ന് പോയിത്താ, ഞാൻ ഒറ്റയ്ക്ക് നടന്നോളാം എന്ന് മുന്നോട്ട് നടക്കുന്ന സോയർ ആവട്ടെ രണ്ട് ചുവട് വെക്കുമ്പോഴേ ദാ കിടക്കുന്നു കുഴഞ്ഞു വീണ് തറയിൽ. അയാളെ പോയി താങ്ങിയെടുക്കുന്ന മൈക്കിളിനോട്, ഞാൻ നിന്നെ ഇട്ടിട്ട് വന്നതല്ലേ, ഇപ്പോൾ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നിന്നെ അവിടെ ഇട്ടിട്ട് പോയേനെ എന്ന് പറഞ്ഞ് സോയറിന്റെ ബോധം മറയുകയാണ്. അത് കണ്ട് സോയറിന് വെള്ളവുമായി ഓടി വരുന്ന ലിബി സോയറിന് ഇൻഫെക്ഷനും ഡീഹൈഡ്രേഷനും കൊണ്ട് ബോധം മറഞ്ഞതാണെന്നും കുറച്ച് സമയം അവിടെ വിശ്രമിച്ചാൽ ചിലപ്പോൾ ബോധം വരുമെന്നും പറഞ്ഞിരിക്കുമ്പോൾ, നമ്മൾ ഉടൻ ഇവിടുന്ന് പോകണം ലിബി, നീ മറന്നോ നമുക്ക് എന്താ സംഭവിച്ചതെന്ന്, ഗുഡ്വിന്റെ കാര്യം, നമ്മൾ ഇപ്പോൾ കാട്ടിലാണ് എന്ന് അനലൂസി അവരോട് പറയുമ്പോൾ, അത് കേട്ട് സിന്ധിയും അനയ്ക്കൊപ്പം ചേരുമ്പോൾ സോയറിനെ അവിടെ ഉപേക്ഷിക്കാൻ തയ്യാറല്ലാത്ത മൈക്കിളും ജിന്നും. മൈക്കിൾ മിസ്റ്റർ എക്കോയോട് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ സഹായം ചോദിക്കുകയാണ്. എക്കോ അതിനായി പോകുമ്പോൾ 5 അടി നീളത്തിൽ 4 വടികൾ കൊണ്ടുവരാൻ ബെർണാർഡിനെയും പറഞ്ഞു വിടുകയാണ് മൈക്കിൾ. ഇവനെ ഞങ്ങൾ ചുമക്കില്ല എന്ന് അനലൂസിയ പറയുമ്പോൾ, ഓ വേണ്ട, ഞങ്ങൾ എടുത്തോളാം എന്ന് അവളോട് കലിപ്പായിട്ട് പറഞ്ഞിരിക്കുവാണ് മൈക്കിൾ. മറുവശത്ത് വാൾട്ടിന്റെ നായയുമായി അവനെ തേടി കാട്ടിലേക്ക് പോകുന്ന ഷനോണിന് പുറകെ പോവുകയാണ് സയ്യിദ്. അവൾ ഇത്തരത്തിൽ പെരുമാറുന്നത് എന്തിനാണെന്നും വാൾട്ട് കടലിൽ ചെങ്ങാടത്തിലാവുമെന്നും ഒറ്റയ്ക്ക് പോയാൽ വഴിതെറ്റുകയോ വല്ല അപകടമോ സംഭവിക്കുമെന്നും അവൾക്ക് മുന്നറിയിപ്പ് നൽകി പുറകെ പോകുന്ന സയ്യിദിനോട് ചെങ്ങാടത്തിലുള്ളവർ കൊണ്ടുപോയ സന്ദേശങ്ങളടങ്ങിയ കുപ്പി കടൽ തീരത്തുനിന്ന് ലഭിച്ച കാര്യം പറയുന്ന ഷനോൺ വാൾട്ട് ഇപ്പോൾ അവിടെ എവിടെ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് മുന്നോട്ടേക്ക് പോവുകയാണ്. ഈ സമയം സോയറിനെയും ചുമന്ന് പതിയെ നടന്നു വരികയാണ് മൈക്കിളും ജിന്നും. അങ്ങനെ പോകുന്ന വഴിയിലാണ് അവർക്കൊരു കയറ്റം കയറേണ്ടതായിട്ട് വരുന്നത്. അങ്ങനെ എല്ലാവരും ചേർന്ന് പിടിച്ച് ബോധമില്ലാതെ കിടക്കുന്ന സോയറിനെ ആ കയറ്റത്തിന്റെ മുകളിൽ എത്തിക്കുകയാണ്. എന്നാൽ അവരുടെ ആ കഠിനമായ പരിശ്രമത്തിന് ശേഷം അത്ര നേരം അവരോടൊപ്പം ഉണ്ടായിരുന്ന സിന്ധി അപ്രത്യക്ഷയായത് കണ്ട് അവളെ ആ അപരിചിതർ തട്ടിക്കൊണ്ടുപോയെന്ന് മനസ്സിലാക്കി ഗണ്ണെടുത്ത് അനലൂസിയ അവളെ തപ്പിപ്പോകാൻ തുടങ്ങുമ്പോൾ അതിനെ എതിർക്കുകയാണ് എക്കോ. ഇത്ര പെട്ടെന്ന് ഒരു ശബ്ദം പോലും ഇല്ലാതെ ആളെ തട്ടിക്കൊണ്ടുപോകാൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്ന് അതിശയിക്കുകയാണ് മൈക്കിൾ. പെട്ടെന്ന് അവശേഷിക്കുന്ന അവർ 7 പേരും ചുറ്റുനിന്ന് ആരൊക്കെയോ മന്ത്രിക്കുന്ന പോലെ ശബ്ദങ്ങൾ കേൾക്കുകയാണ്. എല്ലാവരും ഭയന്ന് ചുറ്റും നോക്കുമ്പോൾ, ഓടിക്കോ എന്ന് അലറുകയാണ് അനലോസിയ. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ നമുക്ക് ഷനോണിന്റെ ഫ്ലാഷ് ബാക്ക് കാണാം. അപ്പാർട്ട്മെന്റിലെ റെന്റ് കൊടുക്കാനില്ലാതെ അവിടെ നിന്ന് മാറാൻ സാധനങ്ങൾ പാക്ക് ചെയ്തിരിക്കുകയാണ് ഷനോൺ. അവിടേക്ക് കയറി വരുന്ന ബൂൺ അവളെ സഹായിക്കാൻ അവൻ അമ്മയോട് പണം ചോദിച്ചെന്നും എന്നാൽ കാരണമറിയാതെ അവർ പണം തരുന്നില്ലെന്നും അവളോട് പറയുമ്പോൾ താനെന്ന് സ്വന്തം കാലിൽ നിൽക്കുന്നത് വരെ ന്യൂയോർക്കിലെ ബൂണിന്റെ വീട്ടിൽ താമസിക്കാൻ അനുവാദം ചോദിക്കുകയാണ് ഷനോൺ. അപ്പോഴാണ് അമ്മ തനിക്ക് ഇവിടെ ഒരു ജോലി തന്നെന്നും താൻ ആ നഗരം വിടുകയാണെന്നും ബൂൺ അവളോട് പറയുന്നത്. എങ്കിലും ഷനോണിനെ സഹായിക്കാനായി ബൂൺ അവനെ കൊണ്ട് സാധിക്കുന്നത് പോലെ അവൾ കൈ കുറച്ച് പണവും ഒപ്പിച്ചുകൊണ്ടായിരുന്നു വന്നത്. തനിക്ക് ജോലിയായി അടുത്ത മാസം മുതൽ അവളുടെ ചിലവുകൾ നോക്കിക്കൊള്ളാമെന്നും അവൻ പറയുമ്പോൾ അവൾക്ക് സ്വന്തമായി പണമുണ്ടാക്കാൻ കഴിയുമെന്ന് അവനെ വിശ്വാസമുണ്ടോ എന്ന് തിരക്കുന്ന ഷനോണിനോട് മറുപടി പറയാതിരിക്കുകയാണ് ബൂൺ. അതോടെ തന്നെ കൊണ്ട് ഒന്നിനും സാധിക്കില്ലെന്ന് എല്ലാവരും കരുതുന്നതിൽ ദേഷ്യവും വിഷമവും വരുന്ന ഷനോൺ തനിക്ക് അവന്റെ സഹായം ആവശ്യമില്ലെന്ന് അവനോട് ദേഷ്യപ്പെട്ട് പറഞ്ഞു വിടുകയാണ്.
ശേഷം അച്ഛനും അമ്മയുമില്ലാത്ത, സ്നേഹിക്കാൻ ആരുമില്ലാത്ത, ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാത്ത ഒറ്റയ്ക്ക് നിൽക്കുന്ന ഷനോൺ. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോൾ മഴയത്ത് കാട്ടിലേക്ക് ഓടിക്കയറുന്ന ഷനോൺ കാലിടറി വീണു പോവുകയാണ്. അവൾക്ക് പുറകെ വരുന്ന സയ്യിദ് അവളെ തിരികെ ബീച്ചിലേക്ക് പോകാൻ വിളിക്കുമ്പോൾ സയ്യിദെങ്കിലും അവളെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്ന ആഗ്രഹം അയാളോട് പറയുകയാണ് അവൾ. തന്റെ ജീവിതത്തിൽ ആരും ഒന്നിനും തന്നെ വിശ്വസിച്ചിട്ടില്ലെന്നും എല്ലാവർക്കും താനൊരു കഥയില്ലാത്തവളാണെന്നും ഈ ദ്വീപിന് പുറത്തെത്തിയാൽ മറ്റെല്ലാ പ്രണയബന്ധങ്ങളും പോലെ സയ്യിദും തന്നെ ഉപേക്ഷിക്കുമെന്നും പറഞ്ഞ് കരയുന്ന ഷനോണിനോട്, ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കില്ല, ഞാൻ നിന്നെ പ്രണയിക്കുന്നു, നിന്നെ വിശ്വസിക്കുന്നു എന്ന് സയ്യിദ് വാക്ക് നൽകി കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. പെട്ടെന്നാണ് അവർക്ക് ചുറ്റും ആരോ രഹസ്യങ്ങൾ മന്ത്രിക്കുന്നത് പോലെ കേൾക്കുന്നത്. ചുറ്റും നോക്കി അവർ ഇരിക്കുമ്പോൾ തനിക്ക് മുൻപിലേക്ക് നോക്കുന്ന സയ്യിദ് എന്നവരോട് നിശബ്ദമായി ഇരിക്കാൻ പറയുന്ന വാൾട്ടിനെ കാണുകയാണ്. വാൾട്ടിനെ വീണ്ടും കാണുന്ന ഷനോൺ സയ്യിദും അത് കാണുന്നുണ്ടോ എന്ന് ചോദിച്ച് ഉറപ്പിക്കുകയാണ്. പെട്ടെന്ന് വാൾട്ടിന്റെ പിന്നാലെ ഓടുകയാണ് ഷനോൺ. ഒരു നിമിഷം ഒന്ന് സ്തംഭിച്ചതുപോലെ ഇരുന്നു പോകുന്ന സയ്യിദ് അവളെ തടഞ്ഞുകൊണ്ട് പിന്തുടർന്ന് ഓടുകയാണ്. അതിനിടയിൽ ചെളിവെള്ളത്തിൽ തെന്നി അയാൾ വീണും പോവുകയാണ്. സയ്യിദ് അവിടുന്ന് എഴുന്നേറ്റ് ഓടുമ്പോഴാണ് പെട്ടെന്ന് ഒരു വെടിവെച്ച് കേൾക്കുന്നത്. നോക്കുമ്പോഴുണ്ട് സയ്യിദിന് മുൻപിൽ ബുള്ളറ്റ് തറച്ച് ചോര ഒലിപ്പിച്ച് അവശയായി വീഴാൻ പോകുന്ന ഷനോൺ. സയ്യിദിന്റെ കൈകളിൽ കിടന്ന് തന്നെ മരണത്തിന് കീഴടങ്ങുകയാണ്. അവളുടെ ആ ഡെഡ് ബോഡിയുമായി കരയുന്ന സയ്യിദ്. മറുഭാഗത്ത് ഷനോണിനെ ഷൂട്ട് ചെയ്ത ഗണ്ണുമായി നിൽക്കുകയാണ് അനലൂസിയ. ആ കാഴ്ച കണ്ട് നടുങ്ങി കയറി വരികയാണ് ജിന്നും മൈക്കിളും. തനിക്ക് കയ്യബദ്ധം പറ്റി എന്ന ഭാവത്തിൽ നിൽക്കുന്ന അനലൂസിയയ്ക്ക് നേരെ വൈരാഗ്യത്തോടെ എഴുന്നേൽക്കുകയാണ് സയ്യിദ്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ടവളെ കൊന്ന അനലൂസിയോട് ക്ഷമിക്കാൻ സയ്യിദിന് സാധിക്കുമോ? ഈ കൊലപാതകത്തിന് കാരണമായി ഷനോണും സയ്യിദും കണ്ട വാൾട്ടിന്റെ രൂപവും അവർ ഇരു കൂട്ടരും കേട്ട രഹസ്യ മന്ത്രിക്കലികൾക്കും പിന്നിൽ എന്തെങ്കിലും നിഗൂഢതയുണ്ടോ? കാത്തിരിക്കുക, കഥ തുടരും. ബൈ.